എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗൻ അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ബ്രെയിന് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒരുപാട് അവിടെ നടത്താറുണ്ട്. ഹൃദയം, ലങ്സ്, പിന്നെ പാൻക്രിയാസ് ചേഞ്ച് ചെയ്യാറുണ്ട്, ലിവർ ചേഞ്ച് ചെയ്യാറുണ്ട്, നമ്മുടെ ഹ്യൂമൻ ടിഷ്യൂസ്, ബോൺ മാരോ, അങ്ങനെ ബോഡിയിലുള്ള ഒരുവിധപ്പെട്ടിട്ടുള്ള ഒരു 80% കാര്യങ്ങളും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് വേറൊരാൾക്ക് വെച്ച് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഹിസ്റ്ററി. എന്തുകൊണ്ട് ബ്രെയിന് മാത്രം ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ചെറിയ രീതിക്കൊരു വീഡിയോ നോക്കാം. ആദ്യമായിട്ട് ബോഡി ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് 1954, അതിനുശേഷം 1963 ലെങ്സാണ് അതിനുശേഷം ട്രാൻസ്പ്ലാന്റ്, 1967 ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, അതിനുശേഷം ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ട്രാൻസ്പ്ലാന്റേഷന് ഉണ്ടായിട്ടുള്ള സ്റ്റാർട്ടിങ് എന്ന പോലുള്ള മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞിട്ട് ബ്രെയിന്, ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിന് 1.5 kg വെയിറ്റോളം വരും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള വസ്തുത. പിന്നെ ഈ ബ്രെയിനാണ് നമ്മളുടെ ഓരോ തോട്ട്സും നമ്മുടെ കൈയനക്കാനും കാലനക്കാനും കണ്ണ് ചിമ്പാനും ഇനി എന്തൊക്കെ നമ്മുടെ ബോഡിയിൽ ഓരോ ഈച്ച് ആൻഡ് എവരത്തിനും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. നമ്മുടെ ഒരു മദർ ബോർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ബ്രെയിനാണ്. ബ്രെയിനിൽ നിന്നാണ് ഇത്രയും ഇൻഫർമേഷൻസ് നെർവ്സിലെ കൂടിയും മറ്റേ നരമ്പും അതേമാതിരി ചെറിയ നരമ്പും കാര്യങ്ങളിൽ കൂടിയും ബ്ലഡ് വെയിൻസ് പമ്പിൽ കൂടിയൊക്കെയാണ് ഈ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ. അത്രയും വലിയൊരു കണക്ഷനാണ് ബ്രെയിനിലുള്ളത്. അപ്പോൾ ഇതേ ഒരു ബ്രെയിൻ മറ്റുള്ളവരൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നെർവസ് സിസ്റ്റവും ഇതേമാതിരി നരമ്പിൻ്റെയും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ബ്രെയിൻ വർക്കിംഗ് ആവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധ്യത. പക്ഷേ അതിനെതിരെ ഒരുപാട് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, കുറേയൊന്നും സക്സസ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടും അവർ മരിച്ചില്ല. അതായത് മനുഷ്യന്മാർക്കല്ല, കുരങ്ങിലാണ് ചെയ്തത്. രണ്ട് കുരങ്ങൾക്ക് ബ്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവർ പാരലൈസ്ഡായതിനു ശേഷം കുറേ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കുരങ്ങ് മരിച്ചത് എന്നുള്ളൊരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും ഈ സ്പൈനൽ കോഡിലും നെർവസ് സിസ്റ്റത്തിലൊക്കെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നോളജി ഇതുവരെ കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് ബ്രെയിനും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള മനസ്സിലാക്കുക. മേ ബി ഇനി വരും കാലങ്ങളിൽ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പൈനൽ കോഡ് കാരണം നടക്കാൻ പറ്റാത്ത ഹാൻഡിക്യാപ്സ് കാര്യങ്ങൾ, അതായത് നട്ടല് സംബന്ധമായിട്ട് വരുന്ന, അതുകൊണ്ട് ഫങ്ഷൻ ചെയ്യാത്തതുകൊണ്ട് പലവരും പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്നവർക്കൊക്കെ ഈ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റിലൂടെ അവർക്ക് എണിച്ച് നടക്കാൻ പറ്റും എന്നുള്ളൊരു പോയിൻറ്റും കൂടി അവർ വെക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒപ്പം വേറൊരു പോയിൻറ്റും കൂടി പോസിറ്റീവ് ആയിട്ട് തോന്നുന്നത്. അതാരും അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു ഗസ്സാണ്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം, ഞാൻ ട്രാൻസ്ജെൻഡേഴ്സ് കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് റെഫർ ചെയ്തപ്പോഴാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മൈൻഡിലുള്ളൊരു തോട്ട് കൊണ്ടാണ്. ഇപ്പം മനുഷ്യൻ്റെ ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ മനസ്സിലെ തോട്ട്സ് ഉള്ളത് കൊണ്ടാണ് അവരുടെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നതാണ് ബേസിക് ആയിട്ടുള്ളൊരു അതിൻ്റെ ഒരു തിയറി. അപ്പോൾ അങ്ങനെ ഒരു തോട്ട്സ് വരുന്ന സമയത്ത് ഇങ്ങനെ ഉള്ള ആൾക്കാരന് ഇപ്പോൾ ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ തോട്ട്സ് ഉള്ള ഒരാളെയും അതേമാതിരി പെണ്ണിൻ്റെ ശരീരവും ആണിൻ്റെ തോട്ട്സ് ഉള്ളവരും തമ്മിൽ രണ്ടുപേരിനും ബ്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാം തോട്ട്സിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഉൾപ്പെടെ എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയൊരു ട്രാൻസ്പ്ലാന്റേഷൻ ഇനി ഭാവിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ചിലപ്പോൾ ഇനി വരും കാലങ്ങളിൽ ഉണ്ടാവില്ല എന്നുള്ളതും കൂടിയിട്ടാണ് എനിക്ക് വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്ത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.